നമസ്കാരം കേറയിൽ എന്ന പദ്ധതിയെ പറ്റി പറയുമ്പോഴൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തെ മറ്റു നേതാക്കളുമൊക്കെ ആവർത്തിച്ച് ഒരു കാര്യം ഈ ശ്രീധരൻ വരെ തത്വത്തിൽ അംഗീകരിച്ചതാണെന്നും അദ്ദേഹം ഇത്ര വരെ താല്പര്യമുള്ള ഒരു പദ്ധതിയാണ് ഇതെന്ന് എന്നാൽ ഇപ്പോൾ അതിനെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് ഈ ശ്രീധരൻ തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ വിഭജിക്കുന്ന രണ്ടാക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് ഈ സിൽവർ ലൈൻ ഈ ഈ റെയിൽ പദ്ധതി എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തിന് മുഖ്യമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു രൂക്ഷ വിമർശനവുമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് കേരളയിൽ കേരളത്തെ വിഭജിക്കും എന്ന് ഉറച്ചു തന്നെ അദ്ദേഹം പറയുന്നു കേരളിൻ്റെ കാര്യത്തിൽ വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ട് പിണറായി വിജയൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു മനുഷ്യനും മൃഗങ്ങളും കുറുകെ കടക്കാത്ത തരത്തിൽ സിൽവർ ലൈൻ കടന്നു പോകുന്ന വഴികളിലെല്ലാം ട്രാക്കിൻ്റെ ഇരുവശങ്ങളിലും ഭിത്തി നിർമ്മിക്കേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം ഓരോ അഞ്ഞൂറ് അഞ്ഞൂറ് മീറ്ററിലും ഓവർ ബ്രിഡ്ജുകളോ അടിപ്പാതകളോ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ നിലത്തുകൂടി റെയിൽ കടന്നു പോകുന്നിടത്തെല്ലാം ഉയർന്ന മതിലുകൾ നിർമ്മിക്കും ഇത് പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള നീരൊഴുക്കിനെ തടയുകയും വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ഈ ശ്രീധരൻ അഭിപ്രായപ്പെടുന്നു ഭൂഗർഭ പാതകൾക്കും തുരങ്കങ്ങൾക്കുമായി കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും ഇതിൻ്റെ ചെലവ് എസ്റ്റിമേറ്റിൽ കാണിച്ചിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വൻകിട പദ്ധതികളുടെ അതായത് ഈ ഇടതുപക്ഷം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു നുണയുണ്ട് ആ നുണ ഇതാണ് വൻകിട പദ്ധതികളുടെ ഡി പി ആർ പുറത്തുവിടാറില്ലെന്ന സർക്കാർ നിലപാട് ശരിയല്ല പത്തോളം പദ്ധതികൾ അതായത് വൻകിട പദ്ധതികളായിട്ടുള്ള പത്തോളം പദ്ധതികളുടെ ഡി പി ആർ താൻ ഈ ശ്രീധരൻ എന്ന താൻ തയ്യാറാക്കിയതാണെന്നും അവയെല്ലാം പൊതുജനങ്ങൾക്ക് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അപ്പോൾ അവരുടെ മറ്റൊരു കള്ളം കൂടി പൊളിയാണ് വൻകിട പദ്ധതികളുടെയൊക്കെ അതായത് ഡി പി ആർ ഡി പി ആർ മറ്റ് വിശദാംശങ്ങളും രൂപരേഖയൊന്നും പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കില്ല അല്ലെങ്കിൽ പറയില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു അതൊരു കള്ളമാണെന്നും ഞാൻ എൻ്റെ ജീവിത ജീവിതത്തിൽ പത്തോളം വലിയ വൻകിട പദ്ധതികൾക്ക് ഡി പി ആർ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അതൊക്കെ ജനങ്ങൾക്ക് അതായത് ജനങ്ങളോട് പരസ്യ പൊതുജനങ്ങൾക്ക് പരസ്യപ്പെടുത്തിയിട്ടുള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പോലെ ഒരാൾ തന്നെ ഇപ്പോൾ നേരിട്ട് ഈ ഒരു പദ്ധതിക്കെതിരെ വന്നത് ആ പദ്ധതിക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം കൂട്ടാൻ തീർച്ചയായിട്ടും കാരണമാവും നിലവിൽ തന്നെ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ഈ പദ്ധതിക്ക് എതിരാണ് പക്ഷേ എന്തോ ഒരു വാശി പോലെ പിണറായി വിജയനും ഇടതുപക്ഷത്തെ കുറേ ആളുകളും ഇത് നടപ്പിലാക്കിയേ തീരൂ എന്ന രീതിയിലാണ് നിലവിലുള്ള ചില കാര്യങ്ങൾ തന്നെ നേരെ ചുവേ കൊണ്ടു നടക്കാൻ പറ്റാത്തവർ അല്ലെ കൊണ്ടുനടത്തി ലാഭത്തിലാക്കാൻ പറ്റാത്ത അവരാണ് ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്നൊക്കെ ചിന്തിക്കും ചിന്തിക്കുമ്പോഴാണ് സാമാന്യ ജനങ്ങൾക്ക് പിന്നിൽ ജനങ്ങൾക്ക് ഇതിനു മുന്നിൽ ചില തട്ടിപ്പോ ചില മറ്റ് എന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്നത് അതേപോലെ തന്നെ കേറലിൻ്റെ പേരിൽ ചില വീടിൻ്റെ വാതിലൊക്കെ പൊളിച്ച് അടുക്കളയിൽ വരെ കൊണ്ട് ഈ കെയറയൽ കുറ്റി നാടാൻ ശ്രമിക്കുന്ന ചില കാഴ്ചകളും നമ്മൾ കാണുകയുണ്ടായി ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ഗൂഢാലോചന ഇല്ലേ എന്നുള്ള സംശയം നിലവിൽ തന്നെ ജനങ്ങൾക്കുണ്ടായിരുന്നു അപ്പോഴാണ് ഇതാ നല്ല അടുക്ക് വ്യക്തമായിട്ട് അറിവുള്ള ഒരു വ്യക്തി തന്നെയായിട്ടുള്ള ഈ ശ്രീധരൻ എന്ന വ്യക്തി തന്നെ ഈ കേരയിൽ പദ്ധതിക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്ത്വമി